നമസ്കാരം. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് നിലമ്പൂർ MLA PV അൻവർ തന്റെ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രകമ്പനത്തിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന കേരളീയ സാംസ്കാരിക മണ്ഡലം PV അൻവറിന്റെ തെളിവുകൾ പുറത്തു വന്നതോടുകൂടി ആകെ ബഹളമയമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. മലപ്പുറത്ത് മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരെയും ക്രമസമാധാന ചുമതലയുള്ള AD GP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയുമെല്ലാം ഉന്നം വെച്ചുകൊണ്ട് PV അൻവർ നടത്തിയ വിവാദ പ്രസ്താവനകൾ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിക്കുന്നതായിരുന്നു CPMന് പ്രകമ്പനം കുളിക്കുന്നത് തന്നെയായിരുന്നു. പിണറായി വിജയന്റെ ഇഷ്ടക്കാരൻ അഥവാ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. PV അൻവർ യഥാർത്ഥത്തിൽ ഉന്നം വെച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും AD GP MR അജിത് കുമാറും കൂടി കേരളത്തിലെ ജനങ്ങളെ മുഖ്യമന്ത്രിക്കും CPM സർക്കാരിനും എതിരെ തിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു ആരോപണം തന്നെയായിരുന്നു അന്ന് PV അൻവർ ഉയർത്തിയത്. മുഖ്യമന്ത്രിയെ താറടിച്ചു കാണിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, ഇടതുപക്ഷ സർക്കാരിനെ താറടിച്ചു കാണിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് MR അജിത് കുമാർ പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക അജണ്ട തന്നെ അക്കാര്യത്തിൽ MR അജിത് കുമാറിനുണ്ട് എന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് PV അൻവർ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ഇഷ്ടക്കാരനുമായ PV അൻവർ പൊതുസമൂഹത്തിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അതിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, കൃത്യമായ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുസമൂഹവും വിചാരിച്ചിരുന്നത്. മലപ്പുറം SP ആയിരിക്കുമ്പോൾ സുജിത് ദാസ് എന്ന SP ക്യാമ്പ് ഓഫീസിന് മുൻപിൽ ഉണ്ടായിരുന്ന മരം വെട്ടി എടുക്കുകയും സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ടിരുന്ന 56,000 രൂപ കെട്ടിവയ്ക്കാതെ വെറും 20,000 രൂപ മാത്രം കൊടുത്ത് ആ മരം സ്വന്തമാക്കുകയായിരുന്നു എന്ന വിവാദത്തിലാണ് അൻവർ തുടങ്ങിയത്. പിന്നീട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയിലേക്കും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള AD GP യിലേക്കുമെല്ലാം അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി പെയ്തിറങ്ങുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും MR അജിത് കുമാറും കൂടി അവിശുദ്ധമായ ചില കൂട്ടുകെട്ടുകളുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാറിന് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിലും സ്വർണം പൊട്ടിക്കൽ സംഘത്തിലുമെല്ലാം കൃത്യമായ പങ്കുണ്ട്. അതിൻ്റെ കൃത്യമായ പങ്കുകൾ MR അജിത് കുമാർ പറ്റുന്നു. ആ പണം കൊണ്ട് തന്നെ ആവണം അജിത് കുമാർ കവടിയാറിന് സമീപം കവടിയാർ കൊട്ടാരത്തെ പോലെ തന്നെ മറ്റൊരു വലിയ കൊട്ടാരം പണിതുയർത്താൻ ശ്രമിക്കുന്നു. കൊലപാതക കേസിൽ അജിത് കുമാറിന് പങ്കുണ്ട് എന്നിങ്ങനെ ഗുരുതരമായ ആരോപണം തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള AD GP ക്കെതിരെ PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അത് മറന്നിട്ടുണ്ടാകില്ല. എന്നാൽ ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്നുള്ള അതീവ ഗുരുതരമായ കാര്യം കൂടി PV അൻവർ എടുത്തു പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ആരോപണങ്ങളായിരുന്നു. മുഖ്യമന്ത്രിക്ക് എതിര് നിൽക്കുന്ന ശക്തികളുടെ പിൻബലത്തോടു കൂടി തന്നെയാണ് PV അൻവർ അത്തരം പ്രസ്താവന നടത്തിയത് എന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ താൻ എപ്പോഴും മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണ് എന്ന് പറയുന്ന PV അൻവർ ഇത്തരം പ്രസ്താവനകൾ പരസ്യമായി നടത്തുന്നതിന് മുമ്പ്, മാധ്യമ സമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരം കാര്യങ്ങൾ രേഖാമൂലമോ വാക്കാലോ പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അവിശ്വസനീയമായ കാര്യം, വിചിത്രമായ കാര്യം. എന്നാൽ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി തനിക്ക് പറയാനുള്ളതെല്ലാം പറയുകയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം AD GP ആയി നിൽക്കുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാറിനെയും എല്ലാം താറടിച്ച് കാണിച്ചതിന് ശേഷം ഈ വിവരങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായിരുന്ന PV അൻവർ MLA മുഖ്യമന്ത്രി ആട്ടിവിട്ടു എന്നാണ് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇരിക്കാൻ കസേര പോലും കൊടുത്തില്ല, ഇരിക്കാൻ പോലും അനുവദിക്കാതെ താൻ ആരാ, എന്താ തന്റെ ഉദ്ദേശം, താൻ ആരോടാണ് കളിക്കുന്നത് എന്ന ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി PV അൻവറിനോട് സംസാരിച്ചത് എന്നാണ് മുഖ്യമന്ത്രിയോട് അടുത്ത സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് മുൻപ് ഒരിക്കൽ MLA ആരിഫിനെ വിളിച്ച് കൃത്യമായ രീതിയിൽ തന്നെ ശാസിച്ചതുപോലെ തന്നെ കടുത്ത ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി PV അൻവറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. അതായത് മുഖ്യമന്ത്രി PV അൻവറിനെ വായ തുറക്കാൻ സമ്മതിച്ചില്ല എന്നാണ് അറിയുന്നത്, ഇറക്കി വിട്ടു. ഇതിനുശേഷമാണ് ഇളിഭ്യനായി ഇറങ്ങി വന്ന, ഏതാണ്ടൊക്കെ കളഞ്ഞുപോയ അണ്ണാനെ പോലെ എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. അതുപോലെ ഇറങ്ങി വന്ന PV അൻവർ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ, ഞാനൊരു സഖാവാണ്, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ എൻ്റെ സഖാവായ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്, നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടത് അവരാണ്,
എന്നാൽ തലേ ദിവസം പി വി അൻവർ ആരോപിച്ചത് അങ്ങനെയായിരുന്നല്ലോ എന്നാണ് മാധ്യമ പ്രവർത്തകർ എടുത്തു ചോദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ ഫോൺ ചോർത്തിയതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട്. എം ആർ അജിത് കുമാർ ആണ് അതിന് പിന്നിൽ. ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഫോൺ വരെ ചോർത്തി എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിക്കുകയും ഇവരെ, അതായത് എ ഡി ജി പി അജിത് കുമാറിനെയും ഫോൺ ചോർത്തിയ ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും എല്ലാം തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതുവരെ താൻ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് മുഖ്യമന്ത്രിയെ കാണുന്നതുവരെ പി വി അൻവർ പറഞ്ഞിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ട് ഇളിപ്പനായി ഇറങ്ങി വന്ന പി വി അൻവർ മാധ്യമങ്ങളോട് വളരെ മര്യാദരാമനായി തന്നെയാണ് സംസാരിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ മാന്യമായി ക്ഷമാപൂർവ്വം അസഹിഷ്ണുതയോടുകൂടി തന്നെയാണ് അന്ന് ഉത്തരം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പക്കൽ ഞാൻ ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി നിയമ നടപടികൾ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടതാണ്. ഒരു എം എൽ എ എന്ന രീതിയിൽ എനിക്ക് അതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. ഞാനൊരു സഖാവാണ്. ഞാൻ എങ്ങനെയാണ് കുറ്റക്കാരെ കണ്ടെത്തുക? ഇംഗ്ലീഷ് സിനിമയിലെ നായകനൊന്നുമല്ലോ ഞാൻ. നിങ്ങൾക്ക് സാമാന്യ ബോധമില്ലേ, യുക്തിയില്ലേ എന്നൊക്കെ തന്നെയാണ് മാധ്യമങ്ങളോട് പി വി അൻവർ ചോദിച്ചത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയുണ്ടായി. അതായത് സെക്രട്ടേറിയറ്റിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് മാധ്യമ സമ്മേളനം നടത്താൻ പാടില്ല, അത് സുരക്ഷാ മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡ് വന്ന് പി വി അൻവറിന്റെ ചെവിയിൽ പറയുന്നുണ്ടായി. എന്നാൽ തനിക്ക് കൂടി അവകാശപ്പെട്ട ഈ സ്ഥലത്ത് പി വി അൻവർ എന്ന നിയമസഭാ സാമാജികന് മാധ്യമങ്ങളെ കാണാൻ സാധിക്കാത്തതിന്റെ ഗൗരവമോ അല്ലെങ്കിൽ അതിന്റെ പരാതിയോ പരിഭവമോ ഒന്നും തന്നെ സെക്യൂരിറ്റി ഓഫീസറോട് പ്രകടിപ്പിക്കാതെ പി വി അൻവർ അവിടെ നിന്നും വാലും ചുരുട്ടി ഓടുന്നതാണ് നാം കണ്ടത്. അതായത് മുഖ്യമന്ത്രി കണക്കിന് പി വി അൻവറിന് കൊടുത്തു, അത് കൃത്യമായി തന്നെ വാങ്ങി മടിയിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ പി വി അൻവറെ കണ്ട മാധ്യമങ്ങളോട് വളരെ വിനയാനുതനായി തന്നെയാണ് പി വി അൻവർ പെരുമാറിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി പി വി അൻവറിന് കരണത്തടിച്ചു വിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. താൻ ആരാ, തന്റെ വെളച്ചിലൊന്നും എന്റെ അടുത്ത് നടക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പി വി അൻവറിനോട് പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും മല പോലെ വന്നവൻ എലി പോലെ പോയി എന്ന അവസ്ഥയിലായിരുന്നു പി വി അൻവറിന്റെ മടക്കം.